ഇന്നലെ ഗലാത്യരുടെ തുടക്കത്തിൽ തന്നെ കേന്ദ്ര സ്വഭാവത്തോടെ പ്രത്യക്ഷപ്പെട്ട ഒരു വാക്കാണ് സുവിശേഷം, എവാങ്കേലിയോൺ. സത്യമായി പകർന്നു നൽകപ്പെട്ട ആ സുവിശേഷത്തിന് പകരമായി പുതുതായി ഒന്ന് അവതരിപ്പിക്കുവാൻ അത്യുന്നതരായ ദേവദൂതന്മാർക്ക് പോലും അവകാശമില്ല. സുവിശേഷത്തെ ഫോക്കസ് ചെയ്ത് ശ്ലീഹ വാചാലനാകുന്നതോടൊപ്പം സ്വന്തം അപ്പോസ്തോലിക ദൗത്യത്തെയും ആവർത്തിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ അപ്പോസ്തോലിക ദൗത്യം ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ സുവിശേഷത്താൽ രൂപപ്പെടുകയും നിർണയിക്കപ്പെടുകയും ചെയ്യുന്നു. നാം എന്താണോ അത് ദൈവഹിതപ്രകാരമാണ്. ആ ഹിതം നാം തിരിച്ചറിയുന്നത് ദൈവപുത്രനെക്കുറിച്ചുള്ള വെളിപാടാകുന്ന വചനത്തിലൂടെയും. ക്രിസ്തുവിന്റെ ഈ സുവിശേഷം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വിചിത്ര വിവരണം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൃദയപൂർവ്വം അതിനെ പ്രസംഗിക്കുമ്പോഴും സുവിശേഷാദർശങ്ങൾ മുറുകെ പിടിക്കുമ്പോഴും പൗലോസ് കേട്ടിരിക്കാമായിരുന്ന ഒരു പഴിയുണ്ട്, നീയും ഒരു യഹൂദനല്ലേ. ഈ ഒരു ആക്ഷേപത്തിന് മുൻപിൽ പൗലോസ് തന്റെ ഹൃദയം ഇന്ന് തുറന്നിടുകയാണ്. ദൈവപുത്രൻ ആ ഹൃദയത്തിൽ എന്ത് പുതുകാവ്യമാണ് രചിച്ചത് എന്ന് ഏവരും കാണാൻ. കാരണം അവൻ സങ്കുചിതമായ അർത്ഥത്തിൽ മേലിൽ ഒരു യഹൂദനല്ല. വംശീയമായും അംഗീകാരവും അഭ്യസനവും കൊണ്ട് അവൻ സർവോത്തമനായിരുന്ന ഒരു യഹൂദൻ തന്നെയായിരുന്നു അന്ന്. എന്നാൽ ഇന്ന് അവൻ ദൈവപുത്രനായ ക്രിസ്തുവിനെ ദർശിച്ചു കഴിഞ്ഞു. ഈ വെളിപാട് അവനെ സർവത്ര ദീപ്തമാക്കി ക്രിസ്തു തന്നെ അവനിലൂടെ സംസാരിക്കുന്നു എന്ന നിലയിലേക്ക് വിശുദ്ധ ക്രിസോസ്തം പൗലോസിന്റെ ഈ ദൈവാനുഭവത്തെ ഇങ്ങനെയാണ് വായിച്ചെടുക്കുന്നത്. ഇന്ന് പൗലോസിനുണ്ടായ ഒരു ബോധോദയത്തിന്റെയും വിളിയുടെയും മാത്രം വിവരണമല്ല, അടിമുടി അവൻ മാറിയതിന്റെ ആത്മവിവരണം തന്നെയാണ്. സമൂലമായ രൂപാന്തരം, റാഡിക്കൽ ചേഞ്ച്, അന്ന് ഇന്ന് എന്നൊക്കെ കാലക്രമത്തെ സൂചിപ്പിച്ചുകൊണ്ട് അവൻ സംസാരിക്കുന്നത് അതിനാലാണ്. കാലത്തിന്റെ വ്യതിയാനം മാത്രം കുറിക്കാനല്ല, ജീവിത വ്യതിയാനം കൂടിയാണ് അവിടെ വിവരിക്കപ്പെടുന്നത്. ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപാട് അതാണ് അവന് ലഭിച്ചത്. നമ്മെ പുത്രരാക്കാൻ സ്വന്തം പുത്രനെ നൽകിയ താതന്റെ സ്നേഹ തീവ്രതയുണ്ട് ആ വെളിപാടിന്. ആ കൃപാവർഷം സാവൂളിനെ വിളിച്ചു, മാനസാന്തരപ്പെടുത്തി സർവ്വജനതകൾക്കും സുവിശേഷ ദൂതനായി നിയോഗിച്ചു. അത്യധികമായി ഹൈപ്പബോളിക് ക്രിസ്തു സഭയെ പീഡിപ്പിച്ച അവൻ അതിലുമേറെ അധികമായി ക്രിസ്തുവിനെ പ്രതി സഭയോടൊപ്പം സ്വന്തം ശരീരത്തിൽ പീഡനമേൽക്കാൻ കഴിവുള്ളവനായി തീർന്നു. യഹൂദമതത്തിലെ തന്റെ പഴയ വഴികളിൽ അന്ന് അവൻ പിതാക്കന്മാരുടെ പാരമ്പര്യത്തെ പ്രതി അത്യധികം തീക്ഷ്ണതയുള്ളവനായിരുന്നു. ഈ പൈതൃകത്തെ സൂചിപ്പിക്കാൻ പാത്രിക്കോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ ആ വാക്ക് കടന്നു വരുന്നുള്ളൂ. എന്റെ പിതാവിന്റെ സ്വത്ത്, ഭവനം എന്നൊക്കെയാണ് സൂചന. എന്റെ പിതാവിന്റെ ഭവനം കവർച്ചക്കാരുടെ താവളമാക്കിയോ എന്ന് പറഞ്ഞുകൊണ്ട് കയർച്ചാട്ടയെടുത്ത് ദേവാലയം ശുദ്ധീകരിച്ച ആ ദൈവപുത്രനെ ഇവിടെ ഓർക്കണം. കാരണം ദൈവത്തെ പ്രതിയുള്ള തീക്ഷ്ണത അവനെ ജ്വലിപ്പിച്ചിരുന്നു. തന്റെ പൂർവാശ്രമത്തിൽ ദൈവത്തെ പ്രതിയെന്ന് വിചാരിക്കപ്പെട്ടിരിക്കുന്ന ഒരു തീക്ഷ്ണത കൊണ്ട് ക്രിസ്തു സഭയെ പീഡിപ്പിച്ചവനാണ് സാവൂൾ. ഇതേ ക്രിസ്തുവിനെയും അവന്റെ ശരീരത്തെയും ആഴത്തിൽ അറിഞ്ഞതിൽ പിന്നെ അവൻ ക്രിസ്തുവിനെ പ്രതി മാത്രമാണ് പിന്നീട് തീക്ഷ്ണത പ്രദർശിപ്പിച്ചിട്ടുള്ളത്, സ്നേഹത്തിന്റെ തീക്ഷ്ണത. പിതാക്കന്മാരുടെ പാരമ്പര്യം, അർത്ഥവും അരൂപിയും അറിയാതെ പിന്തുടരുന്നവർ സ്നേഹിക്കാൻ മറന്നുപോകുന്നു എന്നത് ഈശോ എപ്പോഴും ഫരിസേയരുമായുള്ള സംവാദങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നത് അതിനാലാണ്. തനിക്ക് ഈ ദൈവാനുഭവം ആദ്യമുണ്ടായപ്പോൾ പൗലോസ് മനുഷ്യരുടെ ഉപദേശമല്ല തേടിയത്, പകരം അവൻ അറേബ്യയിലേക്ക് പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ അവൻ ദൈവവചനത്തെയും ദൈവഹിതത്തെയും തന്റെ വെളിപാടനുഭവത്തെയും ആഴത്തിൽ ധ്യാനിച്ചിരുന്നിരിക്കണം. ചിലർ പറയും ഈ അറേബ്യ സീനായ് മലയുടെ സൂചനയാണെന്ന്. കാരണം ഗലാത്യർ 4:25 ശ്ലീഹ തന്നെ ഈ ബന്ധം സ്ഥാപിച്ചിടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവം മോശയ്ക്ക് നിയമം നൽകിയ അതേ സീനായിൽ വെച്ച് ക്രിസ്തുവിന്റെ പുതിയ നിയമത്തിന്റെ സ്നേഹശോഭയെ പൗലോസ് ധ്യാനിക്കുകയാകും. ഇന്നലെ നാം കണ്ടതുപോലെ സ്നേഹത്തിൽ ഫലസമ്പൂർണമാകുന്ന നിയമം. അവൻ തന്റെ തിരഞ്ഞെടുപ്പുകളെ ധ്യാനിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ ഒരുവാകും മുൻപേ തന്നെ അറിഞ്ഞു വിളിച്ച് അഭിഷേകം ചെയ്ത ദൈവം, ദൈവഹിതം ചെയ്യാൻ തിരഞ്ഞെടുത്ത് മാറ്റപ്പെട്ടവൻ അഫോറീസോ. ജെറമ്യ പ്രവാചകന്റെ വിളിയിലും നാം ഈ തിരഞ്ഞെടുപ്പ് അനുഭവം കാണും. സത്യത്തിൽ ഏതാനും വിശിഷ്ട വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്ന പ്രത്യേക ആനുകൂല്യമല്ല ഈ തിരഞ്ഞെടുപ്പ്. വിശ്വാസത്താൽ ദൈവവുമായി ഉടമ്പടിയിലായ എല്ലാവർക്കും അത് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 139 ഇത് തന്നെയാണ് പറയുന്നതും. അമ്മയുടെ ഉദരത്തിന്റെ നിഗൂഢതകളിൽ അവൻ നമ്മെ സൂക്ഷ്മമായി മെനഞ്ഞു. കൈ വളരുന്നുണ്ടോ, കാൽ വളരുന്നുണ്ടോ എന്നൊക്കെ സശ്രദ്ധം നോക്കി വളർത്തി. കാരണം ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ രക്ഷണീയ കർമ്മങ്ങളിൽ വ്യക്തികൾക്ക് അനുപേക്ഷണീയമായ സ്ഥാനവുമുണ്ട്.
കാനാഹ് എന്നൊരു വാക്കുണ്ട് ഇവിടെ ദൈവം സൃഷ്ടിച്ചു എന്ന് സൂചിപ്പിക്കാൻ. അതിനോട് വളരെ സാമ്യമുള്ള ഒരു വാക്ക് തന്നെയാണ് ഹീബ്രുവിൽ തീക്ഷ്ണതയെ സൂചിപ്പിക്കാൻ, കന്നാ കീനാ. ദൈവത്തെ പ്രതിയുള്ള നമ്മുടെ തീക്ഷ്ണത പടവാളുകളെടുക്കാനല്ല, നമ്മെ സൃഷ്ടിച്ചവൻ്റെ മഹനീയതകളെ അനുകരിക്കുന്നതിലാണ്. അതാണ് നമ്മുടെ പൈതൃകം, പാട്രിക്കോസ്, പിതാവിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ മഹനീയതകൾ എനിക്ക് വലിയ വിസ്മയാവഹവും അഗ്രാഹ്യവുമാണെങ്കിലും ഞാനതിൻ്റെ ആഴങ്ങളിൽ പൂർണ്ണമായി എന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. എനിക്കവ നന്നായി അറിയാം, അവ അഗ്രാഹ്യമെങ്കിലും, സങ്കീർത്തകൻ പറയുകയാണ്. ഇന്ന് മർത്തായുടെയും മറിയത്തിൻ്റെയും സംഭവമാണ് സുവിശേഷം വിവരിക്കുന്നത്. അധിക വിവരണമൊന്നും ആവശ്യമില്ലാത്തൊരു സന്ദർഭമാണത്. നിയമം അനുശാസിക്കുന്ന പ്രവൃത്തികൾ അതിനാൽ തന്നെ രക്ഷാകരമാണോ എന്നൊരു ചോദ്യമാണല്ലോ ഗലാത്തിയരുടെ ലേഖനത്തിൻ്റെ കാതൽ. ഇന്നലെ നാം കണ്ടു, ദൈവനിയമം ചേതനയില്ലാത്ത ഒന്നല്ല, അധ്യാനിക്കപ്പെടാനും ആനന്ദകാരണമായി തീരാനും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രവൃത്തികൾക്ക് മുൻപേ ദൈവം എന്താണ് യഥാർത്ഥത്തിൽ ആ നിയമത്തിലൂടെ പറയാനും പഠിപ്പിക്കാനും ശ്രമിക്കുന്നത് എന്ന് ശ്രവിക്കാനും ശ്രദ്ധിക്കാനും അനുസരിക്കാനും സാധിക്കണം. പൗലോസ് സീനായി മലയിൽ കണ്ടെത്തിയതും ആ ഗാഢാനുഭവം തന്നെയാണ്. ഇന്ന് മറിയം കണ്ടെത്തിയതും അതുതന്നെ, മർത്ത കാണാതെ പോയതും. ഇന്നലെ നാഥൻ ആ നിയമജ്ഞനോട് പറഞ്ഞില്ലേ, നിയമം എന്തു പറയുന്നു, നീ എന്തു വായിക്കുന്നു? നിയമം എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കുന്നത് പരമപ്രധാനം തന്നെയാണ്. അതിൽ നിന്ന് തോന്നിയാസം വായിച്ചെടുക്കാനും നമുക്ക് അവകാശമില്ല. നിയമം തന്നവനായ ദൈവത്തോട് തന്നെ ചോദിച്ചറിയണം, എന്താണ് ദൈവമേ അങ്ങ് ഇതിലൂടെ ആഗ്രഹിക്കുന്നതെന്ന്. സാവൂൾ ഒരു ഫരിസേയനായിരുന്നു, വേർതിരിക്കപ്പെട്ടവനെന്നാണ് ഫരിസേയൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അന്ന് സാവൂളും ഇന്ന് പൗലോസുമായവൻ പറയുന്നു, ദൈവത്താൽ മാറ്റിവയ്ക്കപ്പെട്ടവൻ അഫോറിസോ ആണ് താനെന്ന്. അത് പാരമ്പര്യവും മതപഠനവും അഭ്യസനവും കൊണ്ട് ലഭിച്ച ഫരിസേയ പെരുമയല്ല, ദൈവകൃപയാൽ ലഭിച്ച പുത്രത്വ പെരുമയാണ്. അതുകൊണ്ട് തന്നെ താതൻ്റെ സ്വരം കേൾക്കാനും അനുസരിക്കാനും തയ്യാറല്ലാത്ത മക്കൾ നിർജീവ വിശ്വാസത്തിൻ്റെ ശവക്കോട്ട കാവൽക്കാർ മാത്രമായി തീരും. ഹോപ്പ്ലെസ്ലി വാച്ചിങ് ഓവർ എ സ്റ്റെറൈൽ റിലീജിയൻ.